അസ്സാമലൈക്കം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുരുഷന്മാരുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെയുള്ള ചില പൊടിക്കൈകൾ നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെ വാങ്ങാൻ ഒത്തിരി ക്രീമുകൾ ഇപ്പോൾ കിട്ടും സ്കിൻ കെയർ ക്രീമുകൾ അതുപോലെ തന്നെ അതിന് നല്ല സൈഡ് എഫക്റ്റും ഉണ്ട് നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ മുഖത്ത് തേക്കുന്ന ഇതിന് സൈഡ് എഫക്റ്റൊന്നുമില്ല പിന്നെ ചിലവും കുറവാണ് പക്ഷെ നമ്മൾ പുറത്തു നിന്നൊക്കെ ഓരോ പ്രോഡക്റ്റ് ഇപ്പോൾ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് മുഖ സൗന്ദര്യത്തിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ് അല്ലേ അപ്പോൾ നമ്മൾ പുരുഷന്മാരുടെ മുഖത്തിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന തരത്തിൽ ഒരാഴ്ചയോ ഒരു മാസമൊന്നും പറയുന്നില്ല രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും നമ്മളെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഐറ്റംസുകൾ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ തേക്കാൻ പറ്റുന്ന മരുന്നുകളാണ് പിന്നെ അതെല്ലാം നമ്മൾ പുറത്തു പ്രോഡക്റ്റ് മേടിച്ച് തേക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും അതറിയണമെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ നാല് ദിവസമെങ്കിലും അത് നിർത്തി വെച്ചാൽ നമ്മൾ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ കാണാൻ പറ്റും അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ നിർ നിങ്ങൾ പ്രോഡക്റ്റ് നിർത്തിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുമോ എന്ന് പറയുന്നത് നമ്മുടെ തേന് നാരങ്ങ നീര് എന്നിവ കലർന്ന മിശ്രിതം നമ്മൾ പുരുഷന്മാരുടെ നിറം നൽകാൻ സഹായിക്കുന്ന ഒന്നാണിത് പുരുഷന്മാരുടെ സ്കിൻ സ്കിന്നിത്തിരി കടുപ്പ് വരെയുകൊണ്ട് ചെറുനാരങ്ങ നീരിൽ വൈറ്റമിൻ സി സിട്രിക് ആസിഡ് എന്നിവ ചർമ്മം വെളുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് ചർമ്മ കോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി വെളുപ്പ് നൽകുന്നു ഉള്ളിൽ നിന്നും കോശങ്ങളെ വൃത്തിയാക്കുകയും ചെയ്യുന്നു തേനും ചർമ്മത്തിന് പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് സ്വാഭാവികമായ നിറം വർദ്ധിപ്പിക്കാൻ ഇത് നന്നായി സഹായിക്കും അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ തേനി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങനിര് എന്നിവ കലർത്തുക ഇത് മുഖത്ത് പുരട്ടി പതുക്കെ മസാജ് ചെയ്യുക അരമണിക്കൂർ ശേഷം കഴുകിക്കളയാം ഇത് ആഴ്ചയിൽ മൂന്ന് നാല് തവണയെങ്കിലും അടുപ്പിച്ച് ചെയ്താൽ മുഖത്തിന് നിറവും മൃദുത്വവും തിളക്കവും എല്ലാം നൽകും ഇത് മുഖക്കുരുവുള്ള പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണിത് തേനും മുഖക്കുരു കളയാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെയാണ് മഞ്ഞളും തേനും തൈരുള്ള മിശ്രിതം ശരീരത്തിലെ വിഷാംശത്തെ ഇല്ലാതാക്കാൻ മഞ്ഞളിനുള്ള കഴിവ് മറ്റൊന്നിനുമില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാലേ ചർമ്മ രോഗങ്ങൾ ഇത് പ്രതിരോധിക്കാൻ ഇവ മൂന്നും നല്ലതുപോലെ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇവ മൂന്നും കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്രകൃതിദത്തമായ ബ്ലീച്ചിങ് ഉൽപ്പന്നമാണ് നാരങ്ങ അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നാരങ്ങയും കറ്റാർ വാഴയും ചേർന്ന മിശ്രിതം മുഖത്ത് പുരട്ടുന്നത് മുഖത്തെ കറുത്ത പാടുകളെയും മുഖക്കുരുവിൻ്റെ പാടുകളെയും ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ നാരങ്ങ നീരും കറ്റാർ വാഴയും ഒരുമിച്ച് എടുത്തിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് പറ്റാം അതേപോലെ തന്നെയാണ് കറ്റാർ വാഴയും ഓറഞ്ച് നീരും തുല്യ അളവിൽ കലർത്തുക ഇത് ചർമ്മത്തിൽ പുരട്ടുക അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം ഇത് ആഴ്ചയിൽ മൂന്ന് നാല് ദിവസം അടുപ്പിച്ച് ചെയ്യാം ചർമ്മത്തിന് നിറം മാത്രമല്ല ചർമ്മം ക്ലീൻ ആക്കാനും മുഖക്കൂര് പോലുള്ള പ്രശ്നങ്ങൾ അകറ്റാനും മുഖത്തിന് തിളക്കം നൽകാനുമെല്ലാം ഇത് ഏറെ നല്ലതാണ് ഓറഞ്ച് നീരും കറ്റാർ വാഴയും ഇനി ഇത് പറയുന്നതിന് മുമ്പ് ഞാനിത് റെസിപ്പി ഒന്നും ഇല്ലായിട്ട് ഉദ്ദേശിക്കുന്നത് മുഖത്തെ ഞാൻ തന്നെയാണ് ഓട്സ് തൈര് തക്കാളി മിശ്രിതം ആരോഗ്യത്തിന് മാത്രമല്ല ഇവ ഉപയോഗിക്കുന്ന സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലും ഇവ ഉപയോഗിക്കാം ഇവ മൂന്നും നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി പതിനഞ്ചു മിനിറ്റിനു ശേഷം കഴുകിക്കളയാം ഓട്സ് തൈര് തക്കാളി ഇവ മൂന്നും കേട്ടോ ഇതിപ്പോ വായിക്കണവര് പറയണേ തിന്നാൻ പോലും കിട്ടണില്ലേ ഓട്സ് എന്ന് പറയും പറയല്ലേ അതുപോലെ തന്നെയാണ് പഴം തൈരും പഴം തൈര് എന്നിവ കലർത്തിയ ഫേസ് പാക്കും പുരുഷ ചർമ്മത്തിന് നിറം നൽകാൻ സഹായിക്കും പഴത്തിൽ വൈറ്റമിൻ എ ബി സി ഇ സിഇ പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫറസ് കോപ്പർ സിങ്ക് എന്നിവയൊക്കെ ഉണ്ട് തൈരിലെ ലാക്റ്റിക് ആസിഡ് നല്ലൊരു ബ്ലീച്ചിങ് ഗുണം നൽകുന്ന ഒന്നാണ് ചർമ്മത്തിന് യാതൊരു ദോഷം വരുത്താതെ നിറം നൽകുന്ന ഒന്നാണ് ഈ പറഞ്ഞ പഴവും തൈരും ഒക്കെ കേട്ടോ പോലെ പഴുത്ത പഴം എടുത്തിട്ട് അത് നന്നായി ഉടക്കുക ഇതിൽ പാകത്തിന് തൈര് ചേർക്കുക നല്ല പുളിച്ച തൈരാണെങ്കിൽ കൂടുതൽ നല്ലത് ഇത് ബ്ലീച്ചിങ് എഫക്റ്റ് വർദ്ധിപ്പിക്കും ഇത് മുഖത്ത് പുരട്ടി പതുക്കെ മസാജ് ചെയ്ത ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഇത് ചെയ്യുക ഗുണം ലഭിക്കും അപ്പം ഇതൊക്കെ നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ പഴം തിന്നാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുതേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുഖത്ത് പരട്ടണ ഫേസ് പാക്ക് ഒക്കെ ചെയ്യാനായിട്ടും പ്രധാന സ്ക്രബ്ബ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചർമ്മം സ്ക്രബ്ബ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഫേസ് സ്ക്രബുകൾ ഉപയോഗിക്കുമ്പോൾ കൺതടവും കൺപോളകളും ഒഴിവാക്കുകയും വേണം ഷേവ് ചെയ്യുന്നതിന് മുമ്പ് സ്ക്രബ്ബ് ചെയ്യുന്നത് ഷേവിങ് കൂടുതൽ എളുപ്പമാക്കും ബ്രേസർ കൊണ്ടുള്ള മുറിപ്പാടുകളും കുറയും അപ്പോൾ സ്ക്രബ്ബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ മുഖം കഴുകൽ വെറുതെ വെള്ളം കൊണ്ട് കഴുകല്ല പറഞ്ഞത് മുഖം വൃത്തിയാക്കി വെക്കുന്നത് തന്നെ പ്രധാനം തന്നെയാണ് ദിവസം ചുരുങ്ങിയത് രണ്ട് തവണയെങ്കിലും മുഖം കഴുകണം വീരം കുറഞ്ഞ സോപ്പോ മറ്റോ ഉപയോഗിക്കുന്നത് നന്ന് കെമിക്കലുകൾ അടങ്ങിയ സോപ്പുകൾക്കും ക്രീമുകൾക്കും പകരം നമ്മൾ പ്രകൃതിദത്തമായ പയറുപൊടി കടലപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് മുഖം കഴുകാൻ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ അതൊക്കെ ആരും ചെയ്യണില്ലേ പക്ഷെ പറയൂ നിങ്ങൾ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനാണെങ്കിൽ ഇതൊക്കെ ചെയ്യട്ടോ പിന്നെ മുഖസൗന്ദര്യത്തിന് മുഖത്ത് മാത്രം പരറ്റാൻ മാത്രം പോരാ നന്നായി വെള്ളം കുടിക്കണം നമ്മൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ നടക്കണമെങ്കിൽ നമ്മൾ നന്നായി വെള്ളം കുടിക്കണം നന്നായി വെള്ളം കുടിക്കുമ്പോഴാണ് ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരിയായ രീതിയിലാവുക അപ്പോൾ നന്നായി വെള്ളം കുടിക്കുക പിന്നെ ഈ പറഞ്ഞത് കുറേ പൊടിക്കൈകളാണിതിൽ കുറേ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് സ്യൂട്ടായത് എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക തേക്കുക എന്തായാലും റിസൾട്ട് കിട്ടും ഇതിൽ ഓട്സും കറ്റാർ വഴിയാണ് എല്ലാ വീട്ടിലും ഇല്ലാണ്ടിരിക്കാൻ വഴി ബാക്കിയുള്ള ഒരു വിധ വീട്ടിലൊക്കെ ഉണ്ടാവും എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന എളുപ്പം കിട്ടുന്നത് എടുത്തിട്ട് നിങ്ങൾ എന്തായാലും ചെയ്യുക റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ മുഖം കഴുകൽ വെള്ളം കുടിക്കൽ ഇതൊക്കെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഇതാണ് അപ്പോൾ നമ്മൾ റിസൾട്ടിന് ഒരു മാസം ഒരാഴ്ചയൊന്നും പറയുന്നില്ല മൂന്ന് ദിവസം ഒരു ദിവസം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട് എന്താണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു അസ്സാമലേക്കും